നമസ്കാരം. ലോറി ഇടിച്ചതിനെ തുടർന്ന് ചെരിഞ്ഞു വീഴാനായ കെട്ടിടത്തിന്റെ ചിത്രം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇന്നലെ പുലർച്ചെ നടന്ന അപകടമായതിനാൽ തന്നെ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. കെട്ടിടം ചെരിയാൻ തുടങ്ങിയതോടെ അധികൃതർ കൃത്യമായ ഇടപെടൽ നടത്തി. ഇന്നലെ രാത്രിയോടെ കെട്ടിടം പൊളിച്ചു നീക്കി. രക്ഷാപ്രവർത്തനവും ഇടപെടലുമൊക്കെ പ്രശംസനീയമാണെങ്കിൽ ഇത്രയും ദുർബലമായ ഒരു കെട്ടിടത്തിന് അതും വളവ് പോലെ റിസ്ക്കുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ അനുമതി നൽകി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കൽപ്പറ്റ ദേശീയപാതയിൽ മടിയൂർ കുനി പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ബഹുനില കെട്ടിടത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. പതിവ് പോലെ അമിത വേഗവും ലോറി ഡ്രൈവറുടെ അശ്രദ്ധയുമാണെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച പുലർച്ചെ 4 അപകടമുണ്ടായത്. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയായിരുന്ന ലോറി എതിർദിശയിൽ വരികയായിരുന്ന ടെമ്പോ ട്രാവലറിൽ ഇടിച്ച ശേഷം 200 മീറ്റർ അകലെയുള്ള വിൻഡ് ഗേറ്റ് റെസിഡൻസി എന്ന 3-നില കെട്ടിടത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിലായിരുന്ന ലോറിയുടെ 3/4 കെട്ടിടത്തിനുള്ളിലായ നിലയിലായിരുന്നു. കെട്ടിടത്തിന്റെ താഴെ ഭാഗത്തെ തൂണുകളിലേക്കാണ് ലോറി ഇടിച്ചു കയറിയത്. ഇതോടെയാണ് കെട്ടിടം ചെരിഞ്ഞ് അപകട ഭീഷണി ഉയർത്തി തുടങ്ങിയ ഒരു സംഭവമുണ്ടായത്. വാഹനത്തിൽ ആളപായമൊന്നുമില്ലെന്ന് വിശ്വസിച്ചവർക്ക് ഇടിയുടെ ആഘാതത്തിൽ ബഹുനില കെട്ടിടം ചെരിയാൻ തുടങ്ങിയതോടെ തിങ്കളാഴ്ച ആശങ്കയുടെ ദിവസമായി. ജനവാസ മേഖലയും സമീപത്തെ തന്നെയുള്ള പെട്രോൾ പമ്പും അപകട ഭീതിയുടെ ആക്കം കൂട്ടി. എന്നാൽ സർവ്വ മുന്നൊരുക്കങ്ങളും എടുത്ത് നടത്തിയ മികച്ച രക്ഷാപ്രവർത്തനത്തിലൂടെ ദുരന്ത ഭീതിയെ തുടച്ചു നീക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചു. റോഡിന് താഴെയായി ബേസ്മെന്റും പിന്നെ 3 നിലകളുമുള്ള കെട്ടിടമാണ് വാഹന അപകടത്തിൽ പാടെ തകർന്നത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ കോഫി ഷോപ്പും മുകൾ നിലയിൽ ലോഡ്ജുമാണ് പ്രവർത്തിച്ചിരുന്നത്.